നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു. ജനതാ ഫാമിലി ബസാർ, കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ്, ചേലക്കര. ഗുരുദേവ സ്മരണകൾ ദിവ്യാനുഭൂതിയേകി സമാധി ദിനം ആചരിച്ച് പഴയന്നൂർ വടക്കേത്തറ എസ് എൻ ഡി പി ശാഖായോഗം. പഴയന്നൂർ വടക്കേത്തറ എസ് എൻ ഡി പി 2268 നമ്പർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ 96-ാമത് സമാധി ദിനാചരണം ഭക്തിയാദരം നടത്തി. ശ്രീ ഗുരുദേവ മന്ദിരത്തിൽ ഗുരുപൂജയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത്. ഗുരു സമാധിയാകുന്നതുവരെയുള്ള സമയം വരെ കീർത്തനങ്ങളുടെ ആലാപനവും നടന്നു. ദൈവവും ഒന്നേയുള്ളോ, തോന്നിയതാവിടുന്ന ആദ്യമീയുടെ നിത്യനിദ്രയിൽ നിന്നോ ഉണർത്തിയ വീടത്തെ സത്യ സന്ദേശങ്ങളിൽ ഞങ്ങളെ എന്നേക്കും. പഴയന്നൂർ വടക്കേത്തറ 2268 നമ്പർ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് രാജൻ പ്ലാവിലയിൽ ഗുരുസമാധി ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു. ശ്രീനാരായണ ഗുരുദേവന്റെ 96-ാമത് സമാധി ദിനാചരണം ലോകമെമ്പാടും ഇന്ന് ആചരിക്കുകയാണ്. അതിന്റെ തുടർച്ചയെന്നാണ് ഇവിടെ പഴയന്നൂർ എസ് എൻ ഡി പി ശാഖയുടെ 2268 നമ്പർ. ഇവിടെ ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും അതുപോലെ തന്നെ പ്രാർത്ഥനാ യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 3:30 വരെയാണ് ഇവിടെ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുദേവ സമാധി അടഞ്ഞത് 69 വർഷം മുമ്പ്. എല്ലാവരും ധരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ സമാധിയായി പോയില്ലേ, അതിന് നമ്മളെ ഗുരുദേവൻ തന്നെ അതിൻ്റെ ഗുരുദേവൻ്റെ കൃതികളിലെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഗുരുദേവൻ ഗദ്യപ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നാം ശരീരമല്ല അറിവാകുന്നു, അറിവായ നാം ആവുന്ന നാം ഇനിയും ഇത് ശരീരം ഇല്ലാതായാൽ പോലും നാം ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും. ആ ഗദ്യപ്രാർത്ഥന വായിച്ചാൽ മനസ്സിലാവും. അപ്പം അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഗുരുദേവൻ സമാധിയായി എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് മാത്രം അല്ല, ഗുരുദേവൻ എന്നും നമ്മളിൽ ജീവിച്ചിരിക്കുകയാണ്. ശാഖാംഗമായ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഗുരുദേവ കൃതികളെ കുറിച്ച് പ്രഭാഷണം നടത്തി. ഈ ലീലകളാടുന്നവനാണ്ടീടണമെന്നേ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ, സർവാശ്രയമിങ്ങും നിറയുന്നോനഭിഭക്തർക്കിവ്വാറൊരു രൂപം ഭജനത്തിനുധരിപ്പോൻ, ആലസ്യമൊഴിച്ച പരബോധം തരണം മേ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഈ ലോചനമാതീന്ദ്രിയമേതെങ്കിലും ഒന്നിങ് ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ, ആലാക്കിലുടൻ സന്മതി തോന്നിച്ചുഗനിക്കൻ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. കൈകാൽ മുതലാമെന്നുടെ അംഗങ്ങളിലൊന്നും ചെയ്യാതൊരു സത്കർമ്മമൊഴിഞ്ഞങ് അവിവേകാൽ, വയ്യാത്തതു ചെയ്യാൻ തുനിയാതാക്കുക വേണം, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. രോഗാദികളെല്ലാം ഒഴിവാക്കിയിടുക വേണം, ഹേ കാമതാ കാമാന്തകാ കാരുണ്യപയോധേ, ഏകീടണമേ സൗഖ്യമിനിക്കൻപൊടു ശംഭോ, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. ദാരിദ്ര്യമഹാദുഃഖമണഞ്ഞീടരുതെന്നിൽ, ദൂരത്തകലേണം മതമെന്നും സുജനാനാം, ചാരസ്തു വസിപ്പാനൊരു ഭാഗ്യം വരണം ശ്രീ, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. ചാബല്യവശാൽ ചെയ്തൊരു പാപങ്ങൾ പൊറുത്തൻ, താപങ്ങളൊഴിച്ചാളണമെന്നല്ലിനി നിത്യം, പാപാപഹമാം നിൻപദമോർക്കായി വരേണം മേ, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. ദാതാവിനുമാ മാധവനും കൂടിയമേയം, വീതാവധി നിൻ വൈഭവമാരാണുര ചെയ്യുവാൻ, ഏതാനുമിവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ, കോലത്തുകര കോവിലിൽ വാഴും ഭഗവാനെ. മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ഥ തുനിയാണെൻ്റെ പുലമ്പൽ, ആലംബനമാമെങ്കിലും അമ്പാസമമിന്നൻ,
കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. മുൻ ശാഖാ സെക്രട്ടറി രഞ്ജിനി സുരേഷ്, മുൻ ശാഖാ പ്രസിഡന്റ് വിജയകുമാർ കടുന്നക്കര തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നിരവധി ശ്രീനാരായണീയർ പങ്കെടുത്ത വിവിധ ചടങ്ങുകൾ ഭക്തി അന്തരീക്ഷത്തിൽ നടന്നു. സി സി വി ന്യൂസ്, പഴയന്നൂർ.